നമസ്കാരം കോടി രൂപ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി പി എം കെ എസ് വൈ രണ്ടായിരത്തി കാലയളവിൽ ജലസേചന വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് ആർജിത വായ്പയ്ക്കായി സംസ്ഥാനങ്ങൾക്ക് മുപ്പത്തിയേഴായിരത്തി നാന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ കേന്ദ്ര ഗ്യാരണ്ടിയും ഇരുപതിനായിരത്തി നാന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ കടം നൽകാനും അംഗീകരിച്ചു ത്വരിത ജലസേചന ആനുകൂല പരിപാടി ഹർഗേത് ിത്തട വികസന ഘടകങ്ങൾ എന്നിവ കാലയളവിൽ തുടരുന്നതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ത്വരിത ജലസേചന ആനുകൂല്യ പരിപാടിയിൽ ജലസേചന പദ്ധതികൾക്കുള്ള സാമ്പത്തിക സഹായം ലക്ഷ്യമിടുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രധാന പരിപാടിയാണ് എഐ ബി പിടിൽ രണ്ടായിരത്തിയൊന്ന് എട്ട് ലക്ഷം ഹെക്ടറാണ് ലക്ഷ്യമിടുന്നത് അവയുടെ മുപ്പത് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം ഹെക്ടർ കമാൻഡ് ഏരിയ വികസനം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന അറുപത് പദ്ധതികൾ കേന്ദ്രീകരിച്ച് പൂർത്തീകരിക്കുന്നതിന് പുറമെ അധിക പദ്ധതികളും ഏറ്റെടുക്കാവുന്നതാണ് ആദിവാസി വരൾച്ചബാധിത പ്രദേശങ്ങൾക്ക് കീഴിലുള്ള പദ്ധതികൾക്ക് ഉൾപ്പെടുത്തൽ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് രേണുകാജി അണക്കെട്ട് പദ്ധതി ലഗ്വാർ വിവിധോദ്ദേശ പദ്ധതി എന്നീ രണ്ട് ദേശീയ പദ്ധതികൾക്കായി തൊണ്ണൂറ് ശതമാനം ജലഘടകത്തിന്റെ കേന്ദ്ര ധനസഹായം വകയിരുത്തിയിട്ടുണ്ട് രണ്ട് പദ്ധതികളും യമുന നദീതടത്തിലെ ആറ് സംസ്ഥാനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന യമുന തടത്തിൽ സംഭരണം ആരംഭിക്കുകയും ഡൽഹി ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് യു ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്കുള്ള ജലവിതരണം വർദ്ധിപ്പിക്കുകയും യമുനയുടെ പുനരുജ്ജീവനത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ് നൽകുകയും ചെയ്യും ും ഉറപ്പായ പ്രദേശത്തിന്റെ വിപുലീകരണത്തിനും കൂടി വേണ്ടിയാണ് എച്ച് കെ കെ പി കീഴിൽ പി എം കെ എസ് വൈയുടെ ഉപരിതല മൈനർ ജലസേചനവും അറ്റകുറ്റപ്പണി നവീകരണ പുനരുദ്ധാരണവും നാല് പോയിന്റ് അഞ്ച് ലക്ഷം ഹെക്ടർ അധിക ജലസേചനം ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവയുടെ പുനരുജ്ജീവനത്തിനുള്ള ധനസഹായത്തിൽ ഒരു മാതൃകാപരമായ മാറ്റത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി അവരുടെ ഉൾപ്പെടുത്തൽ മാനദണ്ഡങ്ങൾ ഗണ്യമായി വിപുലീകരിക്കുകയും കേന്ദ്രസഹായം പൊതുവെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അറുപത് ശതമാനമാക്കുകയും ചെയ്തു പ്രദേശം കൂടാതെ ിൽ താൽക്കാലികമായി അംഗീകരിച്ച എച്ച് കെ കെ പിയുടെ ഭൂഗർഭ ഘടകം ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം ഹെക്ടർ ജലസേചന സാധ്യതകൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുകയാണ് തണ്ണീർത്തട വികസന ഘടകം മണ്ണ് ജല സംരക്ഷണം ഭൂഗർഭ ജലത്തിന്റെ പുനരുജ്ജീവനം ഒഴുക്കുതടയിൽ ജല സംഭരണവും പരിപാലനവുമായി ബന്ധപ്പെട്ട വിപുലീകരണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള മഴയെ ആശ്രയിച്ചുള്ള പ്രദേശങ്ങളുടെ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഭൂവിഭവ വകുപ്പിന്റെ അംഗീകൃത തണ്ണീർതട വികസന ഘടകം രണ്ടായിരത്തിയാറ് കാലയളവിൽ അഞ്ച് ലക്ഷം ഹെക്ടർ അധികമായി സംരക്ഷിത ജലസേചനത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനായി നാൽപ്പത്തി ലക്ഷം ഹെക്ടർ മഴ തരശ്ശുനങ്ങൾ ഉൾക്കൊള്ളുന്ന അനുവദനീയമായ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വിഭാവനം ചെയ്യുന്നു സ്പ്രിംഗ് ഷെഡുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രത്യേക വ്യവസ്ഥ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പി എം കെ എസ് വൈ ചുവടെ വിശദമാക്കിയിരിക്കുന്ന നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര ഗ്രാന്റുകൾ നൽകുന്ന ഒരു കൂട പദ്ധതിയാണിത് ജലവിഭവ വകുപ്പ് നദി വികസനം ഗംഗാ പുനരുജ്ജീവനം എന്നിവയുടെ രണ്ട് പ്രധാന ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അതായത് ത്വരിത ജലസേചന ആനുകൂല്യ പരിപാടി ഹർഗേത് കോപ്പാനി കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് സർഫേസ് മൈനർ ഇറിഗേഷൻ ജലാശയങ്ങളുടെ അറ്റകുറ്റപ്പണി നവീകരണവും പുനരുദ്ധാരണവും ഭൂഗർഭ ജലവികസനം എന്നിങ്ങനെ നാല് ഉപഘടകങ്ങൾ എച്ച് കെ കെ പിയിൽ ഉൾപ്പെടുന്നു കൂടാതെ നീർത്തട വികസന ഭാഗം ഭൂവിഭവ വകുപ്പ് നടപ്പാക്കുന്നു പി എം കെ എസ് വൈയുടെ മറ്റൊരു ഘടകമായ ഓരോ തുള്ളിക്കും അധികം ഇളവ് പദ്ധതി കൃഷി കർശന വകുപ്പ് നടപ്പിലാക്കുന്നു വെബ്ഡെസ്ക് തത്വമ ഈ ന്യൂസ്